അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ഡി ജി പിയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ. മുൻ എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം. അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും. സംസ്ഥാനത്ത് എംപോക്സ് സമ്പർക്ക പട്ടികയിൽ 23 പേർ. രോഗം സ്ഥിരീകരിച്ച മലപ്പുറം സ്വദേശിയുടെ ആരോഗ്യനില തൃപ്തികരം. മലപ്പുറത്ത് 7 പേർക്ക് നിപ്പ രോഗലക്ഷണം. 37 സാമ്പിളുകൾ നെഗറ്റീവെന്ന് ആരോഗ്യമന്ത്രി. ബംഗളൂരുവിൽ സ്വകാര്യ ആശുപത്രിയിലെ തീപിടുത്തത്തിൽ ശ്വാസം മുട്ടി മലയാളി യുവാവ് മരിച്ചു. പുനലൂർ സ്വദേശി സുജയ് പടിക്കരുടെ മരണം. ന്യൂമോണിയ ബാധിച്ച ICU ചികിത്സയിലിരിക്കെ. തീപിടുത്തമുണ്ടായത് മാതിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിൽ. അമിത ജോലി ഭാരം മൂലം കുഴഞ്ഞുവീണു മരിച്ച അന്നാ സെബാസ്റ്റ്യന്റെ മരണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. തൊഴിൽ ചൂഷണം ആരോപിക്കപ്പെട്ട കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. എണസ്റ്റാൻഡ് ഇയം കമ്പനിക്കെതിരെ അന്നയുടെ അമ്മ അയച്ച കത്ത് ചർച്ചയാകുന്നു. അരിയിൽ ശുക്കൂർ വധക്കേസിൽ CPIM നേതാക്കൾക്ക് തിരിച്ചടി. പി ജയരാജനും TV രാജേഷും വിചാരണ നേരിടണം. വിടുതൽ ഹർജികൾ CBI കോടതി തള്ളി. ഇരുവർക്കുമെതിരെ ചുമത്തിയത് ഗൂഢാലോചനാ കുറ്റം. ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് മികച്ച സ്കോർ. ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസ് എന്ന നിലയിൽ രവീന്ദ്ര അശ്വിന് സെഞ്ചുറി. ബംഗ്ലാദേശിനായി 4 വിക്കറ്റ് വീഴ്ത്തി ഹസൻ മഹ്മൂദ്.